ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലലൂസ് ഫ്ലോഗ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഊയിന്ന് മൂന്ന് കപ്പ് പച്ചരി ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇനി ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഇത് ഞാൻ മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഓവർ നൈറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു നുള്ളു സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് വേണ്ടിയുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉയിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ഉള്ളി ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് വയറ്റിയെടുക്കാം നാല് പച്ചമുളക് നടു കീറിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ഉരുളക്കേങ്ങ് വേവിച്ച് ഒടിച്ച് വെച്ചതാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു മസാലയിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാത്തത് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി ഇങ്ങനെ മുറിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തെയ്യൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു പത്രക്കല്ലാണ് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ തടവിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ആ ഒരു മാവ് ഉണ്ടല്ല ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി നമ്മൾ മസാലദോശയുടെ ഒക്കെ ഒരു വലുപ്പം ഉണ്ടല്ലോ അതേ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം ഇതൊരു മുക്കാൽ വേവാവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം മുക്കാൽ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എല്ലായിടത്തും കുറച്ച് എണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഉപ്പ് നെയ്യ് ഇതും മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചൊരു മസാല ഉണ്ടല്ലോ ആ അത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമ്മൾ ഒരു ചട്ടകം വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നമ്മളെല്ലാം എടുക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക